നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മകൾ നിരപരാധിയാണെന്ന് മൈലാഗപ്പള്ളിയിൽ വീട്ടമ്മയെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ശ്രീകുട്ടിയുടെ അമ്മ മലയാളി വാർത്തയോട് പറയുന്നു. കേസിലെ പ്രതിയായ കരുനാഗപ്പള്ളി വെളുത്തമണൽ സ്വദേശി അജ്മൽ തന്റെ മകളുടെ പക്കൽ നിന്ന് സ്വർണത്തിന് പുറമെ 800,000 രൂപ അജ്മൽ കൈക്കലാക്കിയതായി ശ്രീകുട്ടിയുടെ അമ്മ മലയാളി വാർത്തയോട് പറയുന്നുണ്ട്. ശ്രീകുട്ടി മദ്യപിക്കാറില്ല. അജ്മൽ ബോധപൂർവ്വം കുടിക്കിയതാകാനാണ് സാധ്യത. ഇതിനു പിന്നിൽ ശ്രീകുട്ടിയുടെ ഭർത്താവ് സോണിയുടെ പങ്ക് അന്വേഷിക്കണം. സ്വർണ്ണാഭരണങ്ങളും വാഹനങ്ങളും അജ്മൽ കൈക്കലാക്കി. സോണിയും അജ്മലും ചേർന്ന് മകളെ കേസിൽ അപകടപ്പെടുത്തിയതാകാമെന്നും അമ്മ മലയാളി വാർത്തയോട് പറയുന്നുണ്ട്. ഈ ശ്രീകുട്ടി മദ്യപിക്കാറുണ്ട്? ഇല്ല മോളെ, ഇതുവരെ കുട്ടി ഇവിടെ മദ്യപിച്ചിട്ടില്ല. നമ്മളെ ചേട്ടൻ മദ്യപിക്കൂല, നമ്മളാരും ഇവിടെ മദ്യപാനം ഇല്ല. ഇവരുടെ ഫാമിലിയെ ആരും മദ്യപിക്കൂല. അവരുടെ ഫാമിലിയെ കുറിച്ച് ആരുടെയെങ്കിലും തിരക്കിയാൽ മതി, ആരും മദ്യപിക്കൂല ഈ വീട്ടിനകത്ത്. ഞാനും മദ്യപിച്ചിട്ടില്ല, എൻ്റെ മോളും മദ്യപിച്ചിട്ടില്ല, എൻ്റെ ആളും മാന്യനാണ്. അതിനെ നോക്കാൻ വേറെ ആരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അതിന് ഞാൻ ആ കൊച്ചിനെ നോക്കി ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. ഈ കുട്ടിയെ ഒന്നുകിലും മയക്കി കിടത്തി. ഇവളെ രണ്ട് വണ്ടി, R3 ഉണ്ട്, ഒരു ആക്റ്റീവയുണ്ട്. ആക്റ്റീവ എൻ്റെ ചേട്ടൻ്റെ പേരിലാണ് ഇരിക്കുന്നത്. R3 അവളെ പേരിലുള്ളതാണ്. ഇവൻ ഇത് വിറ്റു കൊടുക്കാന്ന് പറഞ്ഞാറ്റ എടുത്തോണ്ട് പോയെന്ന് എനിക്ക് അറിഞ്ഞൂടെ. രണ്ട് അജ്മലിന് അജ്മൽ ശ്രീകുട്ടിയുടെ കയ്യിൽ 800,000 രൂപ വാങ്ങിച്ചെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ വാർത്ത പുറത്തു പറഞ്ഞ വാർത്തയാണ്. അങ്ങനെ വല്ല അറിയാമോ അമ്മയ്ക്ക്? എനിക്കൊന്നും അറിഞ്ഞൂടാ മോനെ. അവളെ അജ്മലിനെ അറിയില്ല. അജ്മലിനെ അറിഞ്ഞൂടാ. ഇവന്റെ ഇവളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും അറിഞ്ഞൂടാ. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പും ഇല്ലല്ലോ. കുട്ടി 25-ാം തീയതി ഇവിടെ വന്നിട്ട് പോയതല്ലേ ബർത്ത്ഡേക്ക്. എന്നാ ബർത്ത്ഡേ അന്ന് ഇവിടെ വെള്ളം അടിക്കണ്ടേ? ഇവിടെ വന്നവരാരോടെങ്കിലും ചോദിക്കണം. ഇവിടെ അങ്ങനെ ഒരു നമ്മൾ ലഹരിയൊന്നും യൂസ് ചെയ്യാറില്ല, നമുക്കറിഞ്ഞും കൂടാ. എനിക്കതൊന്നും നമ്മളങ്ങനെയൊന്നും ശീലിച്ച എൻ്റെ വീട്ടിലും അങ്ങനെയൊന്നും ഇല്ല. ഇവിടെയും ഇവർ ഫാമിലി ആരും വെള്ളം അടിക്കാത്ത ഫാമിലിയാണ്. വരണേന് അന്ന് തിരുവോണത്തിനല്ലേ ഇവർ ഇത് ചെയ്തത്? കൊല്ലത്ത് എന്തിനായിരുന്നു പോയിരുന്നത്? അതെനിക്ക് അറിഞ്ഞൂടാ മക്കളെ. അതിനെ പറഞ്ഞിരുന്നു അത് യവന്മാർ എല്ലാ ആഭരണവും ഉരി എടുത്തു കഴിഞ്ഞതുകൊണ്ട് അവള് വരാതെ നിന്ന്. ഓണത്തിനല്ലെങ്കിൽ വരാനാണ് ഉരിയെടുത്തത്. അവനാണ് ഉരിയെടുത്തതായിരിക്കും. അതുകൊണ്ടല്ലേ അജ്മൽ, അതുകൊണ്ടാണല്ലോ ആ കുട്ടി വരാത്തത്. ഓണത്തിന് നമ്മളിവിടെ വരുമെന്ന് പറഞ്ഞ് നോക്കിയിരുന്നു. പക്ഷെ അവളെങ്ങനെ നമ്മളെ മുമ്പേ വരും? അജ്മലും അജ്മലും ശ്രീകുട്ടിയുടെ ഭർത്താവ് സോണിയും കൂടി അമ്മയുടെ ആദ്യ ഭർത്താവ് ഭുവനേന്ദ്രനും കൂടി മോളെ ഈ കേസിൽ പെടുത്തിയതാണ്. എന്ന് വെച്ചാൽ ഇവൾക്ക് വാർഡ് പുറത്തോട്ട് പോകാൻ വണ്ടിയില്ല. രണ്ട് വണ്ടി അജ്മൽ എടുത്തോണ്ട് പോയിരിക്കുകയല്ലേ. ഇപ്പം രണ്ട് വണ്ടി അവളിലില്ല. ഇത് ഇവരൊക്കെ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴും നമ്മുടെ ഒരു ബന്ധു കയറി ഇപ്പോഴും പറഞ്ഞു എല്ലാം അങ്കിളെ എല്ലാ സാധനവും അവൻ എടുത്തോണ്ട് പോകും. ഈ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തപ്പോൾ, അജ്മലിനെയും ശ്രീകുട്ടി അറസ്റ്റ് ചെയ്തപ്പോൾ വൈദ്യപരിശോധനയിൽ ശ്രീകുട്ടി മദ്യപിച്ചെന്ന് ഇത് പറഞ്ഞുണ്ട് വാർത്ത. എനിക്കറിഞ്ഞൂടെ അത് മദ്യപാനം ഇവൻ കൊടുത്തതാണോ, ഇവൻ മദ്യപിച്ചിട്ട് ഈ കുട്ടിയെ മയക്കി കിടത്തിയിട്ട് അവൻ്റെ അവളെ ആഭരണമൊക്കെ ഉരിയെടുത്തതാണോ എന്ന് അറിഞ്ഞൂടാ. ഞാൻ മുൻപ് ചേട്ടൻ അവളെ കാണാൻ പോയപ്പോൾ അവളെ പിന്നെ ദേഹത്തെല്ലാം ആഭരണം ഉണ്ടായിരുന്നു. ഒരു ദിവസം അവളെ അന്വേഷിച്ച് അവിടെ പോയിരുന്നപ്പോൾ കുട്ടിയുടെ ഈ ബർത്ത്ഡേ, അത് എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല മക്കളെ. ഈ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഒരു ദിവസം മോളെ കാണാനായിട്ട് പോയിരുന്നു. കഴിഞ്ഞ മാസം പോയിരുന്നപ്പോൾ ഇവളെ ദേഹത്തെല്ലാം ഉണ്ട്. യവന്മാർ ഈ അവസരത്തിൽ ഓണത്തിൻ്റെ അന്ന് തന്നെ ഇത് ഈ ഈ കുട്ടിയെ അകത്താക്കാൻ വേണ്ടി അവ ആക്സിഡൻറ്റ് വരുത്തി കൊന്നതാണ് ആ സ്ത്രീയെ. ഓണത്തിന് വരും പറഞ്ഞിരുന്നു മോള് വീട്ടിൽ. ഓണം കഴിഞ്ഞിട്ടേ വരാൻ പറ്റൂ അമ്മ. എന്ന് വെച്ചാൽ ഇവ ആഭരണം എടുത്ത് പണയം ഇപ്പം പണയം വെച്ചിരുന്നെന്നൊക്കെ അല്ലേ പറയണ ടി വിയിൽ. അപ്പം ഇവ മാച്ച് ആഭരണം പണയം വെച്ചതുകൊണ്ട് കുട്ടിക്ക് വരാൻ പറ്റൂല. കാരണം ഞാൻ ചോദിക്കൂലേ നിൻ്റെ ആഭരണമൊക്കെ എന്ത് ചെയ്തെന്ന്. അതുകൊണ്ട് കുട്ടി പറഞ്ഞ് ഞാൻ ഓണത്തിന് വരുമെന്ന് ആദ്യം പറഞ്ഞിരുന്നു. പിന്നെ പറഞ്ഞു അമ്മ ഞാൻ ഓണം കഴിഞ്ഞിട്ട് വരാനേ എനിക്ക് ലീവ് കിട്ടുമെന്ന് പറഞ്ഞ് എല്ലാവരും നാട്ടിൽ പോയിരിക്കുന്നേ. അതുകൊണ്ട് എനിക്ക് അത് കഴിഞ്ഞിട്ടേ വരാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പം ഇവ എന്ത് ചെയ്തു? ഇതെല്ലാം ഉരി വാച്ചിരിക്കുന്നു. എന്താണ് ഇതിൽ സംഭവിച്ചതെന്നുള്ളത് അറിഞ്ഞൂടാ. ഈ കുട്ടിയെ ട്രാപ്പിലാക്കിയതാണ് ഇവർ. ഇവരെല്ലാവരും കൂടി മൂന്നുപേരും കൂടി ചേർന്ന് ട്രാപ്പിലാക്കി എന്തിനാണ് ഈ സ്ത്രീയെ കൊന്നത്? എൻ്റെ മോളെ അകത്താക്കാൻ വേണ്ടി ഈ ക്രൂരത എന്തിനു കാണിച്ചു? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പാവപ്പെട്ട സ്ത്രീയല്ലേ, അവരെന്തിനു മൃഗീയമായി കൊന്നു?